കഥാലോകത്തേക്ക് വളർന്നു വരുന്ന ഒരു കൊച്ചു കഥാകാരനാണ് ബേദേഴ്സ് കൃഷ്ണ. ലോക്ക്ഡൌൺ മൂലം ഓഫീസുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നതിനാൽ ആരുടെയും സമ്പർക്കമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീടിന്റെ പുറകിൽ ഒളിഞ്ഞ തൂമ്പ കണ്ടപ്പോൾ 10 വർഷം മുമ്പ് താൻ ഉണ്ടാക്കിയ തോട്ടത്തെ കുറിച്ച് ഓർക്കുകയാണ്. അടുക്കളയിൽ നിന്നും അച്ഛന്റെയും അമ്മയുടെയും അനക്കം കേട്ടപ്പോൾ അവന് തോന്നിയത് ജീവിത തിരക്കിനിടയിൽ പരസ്പരം സംസാരിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ടവരെ പോലെയായിരുന്നു. എന്നാൽ അടച്ചിടൽ അവർക്ക് തമാശകൾ പറഞ്ഞു ചിരിക്കാനും സംസാരിക്കുവാനും കിട്ടിയ അവസരമാണ്. വീടുകളിൽ നിന്ന് സമയം ചെലവഴിക്കുന്നതിന് ഫോണിനെ ആശ്രയിക്കുമ്പോൾ ധാരാളം മെസ്സേജുകൾ വന്ന് ഫോൺ നിറയുന്നു. കണ്ടാവ തന്നെ വീണ്ടും കാണുകയും ഫോൺ ചൂടാവുകയും ചെയ്യുമ്പോൾ ചെവിക്കുള്ളിലേക്ക് ഓലപ്പടക്കം വെച്ചതുപോലെയാണ് എന്നാണ് പറയുന്നത്. ബുക്ക് ഷെൽഫിൽ വെറുതെ ഇരിക്കുന്ന പുസ്തകങ്ങൾ ഒരിക്കൽ തന്റെ ജീവിതത്തെ വളർത്താൻ ഉപകരിച്ചിരുന്നവയാണ്. ഒന്നിനോട് താല്പര്യമില്ലാത്തതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു. തന്റെ ചെറിയ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇലകൾ കൊഴിഞ്ഞ് നിൽക്കുന്ന പനിനീർ ചെടികൾ, ഒരിക്കൽ അവയുടെ പൂക്കൾ എത്ര പേർക്ക് നൽകിയതാണ് എന്ന് ഓർത്ത് പോവുകയാണ് കവിക്ക്. തന്റെ സ്കൂൾ യൂണിഫോമിനെയും റേഷനറി കഞ്ഞിയെയും ഒക്കെ ഓർത്തെടുക്കുകയാണ്. കൊറോണ വ്യാപിക്കുന്നതിനാൽ ബോധവൽക്കരണവുമായി നഗരസഭയിലെ ആളുകൾ വീടുകളിൽ കയറിയിറങ്ങുന്നു. അവരെ കുറിച്ച് മാധ്യമങ്ങളിൽ പാടി പുകഴ്ത്തുന്നത് ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു. ഇതുമൂലം വീടും അടച്ചിടുന്ന ഒരു അവസ്ഥയിലാണ്. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അൻഷാദ് വിളിച്ചപ്പോഴാണ് വെറുതെ കളഞ്ഞിരുന്ന ദിവസങ്ങളിലേക്ക് അർത്ഥവത്തായി തോന്നിയത്. ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ കാപ്പിയും കൊണ്ടുവന്ന് വിളിച്ചത്. അമ്മയ്ക്കും അച്ഛനും ഡിവോഴ്സ് വേണമെന്ന് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുന്നു എന്ന് അമ്മയോട് പറയുമ്പോൾ മനസ്സിൽ കടന്നു വരുന്നത് രാവിലെ കണ്ട മനുഷ്യനെയാണ്. ലോക്ക്ഡൌണിനെ കുറ്റം പറഞ്ഞ് വന്ന മാതാപിതാക്കളെ സ്നേഹത്തോട് പറഞ്ഞു വിടുമ്പോൾ അവരുടെ ചിരികളികൾ വീണ്ടും കേൾക്കാമായിരുന്നു. രാവിലത്തെ കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. തെരുവിധികളിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നവർ ജീവിതകാലം അത്രയും കഷ്ടപ്പെട്ട് നേടിയതെല്ലാം പ്രളയത്തിന്റെ കലിപ്പിൽ എല്ലാം നഷ്ടപ്പെട്ടയാൾ. എന്നാൽ ലോക്ക്ഡൌണിന് വീണുകിട്ടിയ അവസരമായി കരുതി ആഘോഷിക്കുന്നവരും തങ്ങളുടെ നിലക്കനുസരിച്ച് ജീവിക്കുന്നവർക്കും വരും. ഇതിനെല്ലാം ഇടയിൽ നിത്യ പട്ടിണിക്കാർ. ഇതെല്ലാം മനസ്സിൽ തെളിയുമ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല. തുറന്നു കിടന്ന ജനലിൽ കൂടി നോക്കുമ്പോൾ വീണ്ടും വിഷപ്പിന്റെ വിളിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോക്ക്ഡൌൺ കാലത്ത് വീടുകളിലും നാട്ടിലും നടക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഒരു രീതിയിൽ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇതുമൂലം സാധിക്കുന്നു. അച്ഛനമ്മമാരുടെ വഴക്കിടലും കൂട്ടുകാരുടെ മെസ്സേജുകൾ മൊബൈലിൽ വന്ന് കൂടുന്നതും അടച്ചിടൽ മൂലമുള്ള മറ്റു പ്രശ്നങ്ങളാണ്. ആരോഗ്യമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ കഴിഞ്ഞ ഭാഗമാണ് എനിക്കിഷ്ടപ്പെട്ടത്. മനസാക്ഷി മരവിക്കാത്ത ചിലരെങ്കിലും ഉണ്ടല്ലോ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കോർത്തിണക്കി വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്നു. നന്ദി.